നോക്കിയായിരുന്നു മോളെ, സൂക്ഷിച്ച്. പൈസ തേടില്ല മോളെ. നാളെ വരാന്ന് വെച്ചാ അന്റെ വേദനന്റെ കാര്യം ആലോചിക്കുമ്പോ. അത് സാരല്ല പാപ്പാ, പൈസ ഇല്ലെങ്കി നമുക്ക് വീട്ടിൽ പോവാം. നമ്മൾ സായിബല്ലേ വരണത്, മോള് വാ, എന്തേലും വഴി ഉണ്ടോ നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ പറ ഇവിടെ? ഒന്നും പറയണ്ട, ഇവിടെ കയ്യിനൊരു വേദന. ഡോക്ടറെ കാണിക്കാന്ന് വെച്ച് ചെന്നപ്പോ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോ അതിനൊരു കുഴപ്പം, ക്ലിയർ ഇല്ലാന്ന്. നമ്മളെ പമ്പിന്റെ അവിടെ ഉള്ള ലാബിൽ നിന്ന് തന്നെ എടുക്കണമെന്ന്. നിങ്ങളോടും അങ്ങനെ പറഞ്ഞോ? അതിന്റെ സാഹിബ് അങ്ങനെ ചോദിച്ച്. ഈ ഡോക്ടറെ പറ്റി കുറച്ച് ദിവസമായി ഞാനും കേൾക്കുന്നു. എന്ത് ചെറിയ അസുഖത്തിന് ചെന്നാലും മൂപ്പര് കുറേ ടെസ്റ്റിന് എഴുതി കൊടുക്കും. അതൊക്കെ ആ പമ്പിനടുത്തുള്ള ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്താലേ മൂപ്പർക്ക് തൃപ്തിയാവും. ഇപ്പൊ ചില ഡോക്ടർമാരിങ്ങനെയാ, സേവനത്തിനല്ല കച്ചവടത്തിനാ ഓരോ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണോ? അയാള് നല്ല ഡോക്ടറാണെന്നല്ല പറഞ്ഞു കേട്ടിട്ടുള്ളത്, അത് അസൂയക്കാര് പറഞ്ഞിട്ടുണ്ടാക്കണതാവും. ആയിരിക്കാം, ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഇയ്യപ്പ എന്റെ കൂടെ വാ. മോള് വാ. ഇതാ അൻവറേ, അന്നോട് ഡോക്ടർ പറഞ്ഞ ആ ലാബിന്റെ കവറാണിത്. നീ ആ എക്സ്റേ എടുത്ത് ഈ കവറിലിട്ട് നാളെ ആ ഡോക്ടർക്കൊന്ന് കാണിച്ചു കൊടുക്ക്. എന്താ പറയാന്ന് അറിയാലോ, ഞാനും കൂടെ വരാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ഞാൻ പറയാ, നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ സാഹിബേ, ഇപ്പൊ എക്സ്റേക്ക് ഒരു കുഴപ്പമില്ല, മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. ഇതല്ലേ ഞാൻ പറഞ്ഞത്, കവറ് മാറിയപ്പോഴേക്കും എക്സ്റേ ക്ലിയർ ആയത് കണ്ടില്ലേ? ഇതാ നമ്മുടെ നാടിന്റെ കുഴപ്പം. എന്തായാലും എന്റെ സ്നേഹിതന്റെ മോൻ അങ്ങനെ ആവാൻ പാടില്ല. വാ, എനിക്ക് അവനെ ഒന്ന് കാണണം. ആ ഡോക്ടറല്ലേ പറഞ്ഞേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങളെങ്ങോട്ടാ? ഞാൻ ഉണ്ണാനിറങ്ങിയതാ. സാഹിബ് എന്താ ഇവിടെ? ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്ത് പറ്റി, എന്തെങ്കിലും അസുഖം? അള്ളാന്റെ കൃപയോട് കൂടി എനിക്കൊരു അസുഖവും ഇല്ല. ഞാൻ നിന്റെ അസുഖത്തെ കുറിച്ച് പറയാൻ വന്നതാ. എന്റെ അസുഖം? അതെ, ചികിത്സാ രംഗത്തെ ചൂഷണം പ്രൊഫഷണൽ ധർമ്മമാണെന്ന് കരുതുന്നവരുടെ ലിസ്റ്റിൽ ഒരു മുസ്ലിമായ നീ ഉൾപ്പെടാൻ പാടില്ലായിരുന്നു. സാഹിബ് എന്തായി പറയുന്നത്? ഇന്നലെ ഇവൻ കൊണ്ടുവന്ന അതേ എക്സ്റേ തന്നെയാണ് ഇന്ന് നീ പറഞ്ഞ ലാബിലെ കവറിലിട്ട് വീണ്ടും കൊണ്ടുവന്നത്. അപ്പോഴേക്കും ആ എക്സ്റേ ക്ലിയർ ആയി അല്ലേ? രോഗികളുടെ ചെലവിൽ ചികിത്സാ വ്യവസായം വളർത്തുന്നത് ഇന്നത്തെ ട്രെൻഡായിരിക്കാം. പക്ഷേ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിലും ചികിത്സ നിർണയിക്കുന്നതിലും ധർമ്മനിഷ്ഠയും ഗുണകാംക്ഷയുമാണ് നമുക്കുണ്ടാവേണ്ടത്. കമ്മീഷനും പാരിതോഷികങ്ങളും ഈ രംഗത്ത് നമ്മുടെ ലക്ഷ്യങ്ങളാവരുത്. സാഹിബേ, ഞാനങ്ങനെ. ട്രേഡും പ്രൊഫഷനും ഏതായാലും സത്യവിശ്വാസികൾ ചൂഷകരാവരുത്. അന്യായമായ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർ ധാരാളം ഉണ്ടാവാം. അതിനെ ന്യായീകരിക്കാനുള്ള സാമർഥ്യവും അവർക്കുണ്ടാവും. പക്ഷേ ന്യായത്തെയും അന്യായത്തെയും കുറിച്ച് എല്ലാവരേക്കാളും നന്നായി അറിയുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ ന്യായങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് കഴിയുമോ എന്നാണ് നാം ഓർക്കേണ്ടത്. സാഹിബേ, എന്നോട് ഓർക്കണം. എന്നോടല്ല, അള്ളാഹുവിനോടും നീ ചൂഷണം ചെയ്ത രോഗികളോടുമാണ് ക്ഷമ ചോദിക്കേണ്ടത്.